നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയോരപ്പറമ്പിന് പിന്നാലെ കോട്ടയം ജില്ലയിൽ വീണ്ടും കുഴൽപ്പണ വേട്ടയുമ എക്സൈസ് സംഘം. ജില്ലയിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ എക്സൈസ് സംഘം അന്തർ സംസ്ഥാന ബസ്സിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലും പൊൻകുന്നത്തും വെച്ചാണ് പണം പിടികൂടിയത്. ഒരേ ബസ്സിൽ രണ്ടിടത്ത് നടത്തിയ പരിശോധനയിൽ ഏകദേശം 67 ലക്ഷത്തോളം രൂപ പിടികൂടിയതായാണ് ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 44 ലക്ഷവും പൊൻകുന്നത്ത് നിന്ന് 23 ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത്. തിങ്കളാഴ്ച രാവിലെയാണ് ബംഗളൂരുവിൽ നിന്നും എരുമേലിക്ക് സർവീസ് നടത്തുന്ന സ്കാനിയ ബസ്സിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ബസ്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 44 ലക്ഷത്തോളം രൂപയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ഇതേ ബസ്സിൽ തന്നെ പരിശോധന നടത്തിയ എക്സൈസ് സംഘം പൊൻകുന്നം ഭാഗത്തു നിന്നാണ് 23 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ആഴ്ച തലയോലപ്പറമ്പിൽ എക്സൈസ് സംഘം അന്തർ സംസ്ഥാന ബസ്സിൽ നടത്തിയ പരിശോധനയിൽ 1 കോടി രൂപയോളം പിടിച്ചെടുത്തിരുന്നു. പത്തനാപുരം സ്വദേശിയിൽ നിന്നാണ് അന്ന് 1 കോടി രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ഈ കേസ് നിലവിൽ തലയോലപ്പറമ്പ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും പൊൻകുന്നത്ത് നിന്നും കുഴൽപ്പണം പിടികൂടിയിരിക്കുന്നത്. ജില്ലയിലേക്ക് വ്യാപകമായ രീതിയിൽ കുഴൽപ്പണവും കള്ളപ്പണവും എത്തുന്നത് പരിശോധിക്കുന്നതിനാണ് പോലീസ് സംഘം ഒരുങ്ങുന്നത്. ഒരാഴ്ചക്കിടെ ജില്ലയിൽ 3 ഇടത്തു നിന്നും സമാന രീതിയിൽ പണം പിടികൂടിയത് ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. വീഡിയോ ഇത് പുള്ളിയുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രണ്ണിങ്ങോട്ടെടുക്കാൻ
വേറൊരു കവർ എടുക്കണേ കേട്ടോ, കവറോ പേപ്പറോ വേണം മാഡം. ഒരു ഒരു ന്യൂസ് പേപ്പറിന്റെ എന്തെങ്കിലും എടുക്കാമോ? ന്യൂസ് പേപ്പർ ചോദിക്കാം അവിടെ നിന്ന്. ആ അതിനോട്ടങ്ങ് വിളിച്ചാൽ പോരെ. നാല് ബണ്ടിലിൻ്റെ പത്തിൻ്റെ നാല് ബണ്ടിലിൻ്റെ നാല് ബണ്ടിൽ 27 ലക്ഷം രൂപ 29 ഇത് 10 അല്ലേ? ആ ഇത് 10 ആയപ്പോഴത്തേക്കും 5 10 5 10 15 20 6 5 30 23 ലക്ഷം 23 ലക്ഷം രൂപ.